ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ നല്ല സൂപ്പറായിട്ട് അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും ഉണ്ടാക്കുന്ന അവിയലിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അവിയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പോളം ചേന എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ പയർ. പിന്നെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രക്കായാണ് കേട്ടോ. എല്ലാം ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചേനയും മുരിങ്ങക്കായൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കയ്പ്പയ്ക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ അവിയലിലേക്ക് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ടയൊന്നും കൂടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പുളിയൊക്കെ ഉണ്ടെങ്കിലാണ് നന്നായിട്ടുണ്ടാവുക നമ്മുടെ അവിയൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 7 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഇപ്പം തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതേപോലെയാണ്, ഒരുപാട് അരഞ്ഞിട്ടൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇനി നമ്മുടെ അവിയൽ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അവിയൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മുടെ ഏത് കഷ്ണങ്ങളാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചുള്ള തൈരുണ്ടല്ലോ, തൈരും കൂടെ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചുള്ള തേങ്ങയും പച്ചമുളകും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തേങ്ങ ചതച്ചതും കഷ്ണങ്ങളും തൈരൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, 2 ടേബിൾ സ്പൂണ് തന്നെ മതിയാവും. കാരണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ കഷ്ണമൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ എല്ലാം കഷ്ണത്തിൽ ഇതുപോലെ പിടിക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 വിസിൽ വരുമ്പോഴത്തേനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കുക്കറിനനുസരിച്ചിട്ടൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. ചിലപ്പോൾ 1 വിസിലൊക്കെ വരുമ്പോഴത്തേനെ തന്നെ നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ടായിരിക്കും. എനിക്കെപ്പോഴും 2 വിസിൽ വരുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് കുക്കായിട്ട് കിട്ടാറുള്ളത്. അപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ആവി മുഴുവനായിട്ട് പോയപ്പോഴാണ് കേട്ടോ തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകുന്നും ചെയ്തിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ടാണ് വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ 2 വിസിൽ തന്നെ അടിച്ചെടുക്കും കേട്ടോ. അപ്പോഴാണ് മുഴുവനായിട്ട് ഇതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സൂപ്പറായിട്ട് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1-5 മിനിറ്റോളം കുക്കറൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേനൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല മണം ഒക്കെ ആയിട്ട് നമ്മുടെ അവിയലൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന അവിയൽ പോലെ തന്നെയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ വിസിലടിക്കുന്ന ഒരു നേരം മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടും കൂടി എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പം ഇനി നമുക്ക് നാളെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.